السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال يدخل من أمتي الجنة سبعون ألفا بغير حساب فقال رجل يا رسول الله ادع الله ان يجعلني منهم قال اللهم اجعله منهم ثم قام اخر فقال يا رسول الله ادع الله ان يجعلني منهم قال سبقك بها اكاشا صحيح مسلم ابو هريره رضي الله عنه رپورت چيونا حديث نبي صلى الله عليه وسلم پرنو. മിൻ ഉമ്മതി എൻ്റെ ഉമ്മത്തിൽ നിന്ന് പ്രവേശിക്കുന്നതാണ് അൽ ജന്നത്ത സ്വർഗ്ഗത്തിൽ സെബൌന അൽഫൻ എഴുപതിനായിരം ആളുകൾ ബിഗൈരി ഹിസാബിൻ ഒരു വിചാരണയും കൂടാതെ വിചാരണ കൂടാതെ എൻ്റെ ഉമ്മത്തിൽ നിന്നും എഴുപതിനായിരം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും ഫഖാല റജുൽ അപ്പോൾ ഒരു മനുഷ്യൻ പ്രവാചകൻ അലൈഹി വസല്ലമയോട് പറഞ്ഞു ഇയാ അല്ലാ അല്ലയോ അള്ളാഹുവിൻ്റെ ദൂതരേ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം അയ്യജ് അലനി എന്നെ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വിചാരണ കൂടാതെ പ്രവേ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ എഴുപതിനായിരം ആളുകളിൽ എന്നെ ഉൾപ്പെടുത്താനായി നിങ്ങൾ നിങ്ങളള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും പാല അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വസ്ലമ പ്രാർത്ഥിച്ചു അള്ളാഹുവിൻഹും അല്ലാഹുവേ നീ ഇദ്ദേഹത്തെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ അപ്പോൾ മറ്റൊരാൾ എഴുന്നേറ്റു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ അല്ലാ അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം മിൻഹും എന്നെ അവരിൽ ഉൾപ്പെടുത്താൻ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ എന്നെയും ഉൾപ്പെടുത്താനായി നിങ്ങൾ പ്രാർത്ഥിക്കണം കാൽ അപ്പോൾ പറഞ്ഞു താങ്കളെ ഉക്കാഷ മുൻകടന്നിരിക്കുന്നു അഥവാ നബിസലാഹുലിസ്ലം പറഞ്ഞ ഉടനെ എഴുന്നേറ്റത് മഹാനായ ബിൻ മെഹ്സൻ അലി അള്ളാൻ ആയിരുന്നു ഈ ഒരു ചരിത്രത്തിലൂടെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാപത്തിന് മതത്തോടുള്ള താല്പര്യവും സ്വർഗത്തിലേക്കുള്ള ആഗ്രഹവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് റസൂലുള്ളാഹി അള്ളഹി അലൈഹി വസല്ലം വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ടെന്നും അതിൽ എഴുപതിനായിരം ആളുകൾ പ്രവേശിക്കുമെന്നും പറഞ്ഞ ഉടനെ തന്നെ എഴുന്നേറ്റുകൊണ്ട് റബ് പ്രവാചകരെ അള്ളഹാനോട് നിങ്ങൾ പ്രാർത്ഥിക്കും എന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ എന്ന് പറയണമെങ്കിൽ തീർച്ചയായും സ്വർഗം അത്രത്തോളം ആഗ്രഹമായി അവരുടെ മനസ്സിലുണ്ടാകുകയും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്നും അതിനുള്ള വഴികൾ എന്താണെന്നും അങ്ങേയറ്റം ആലോചിച്ച് പ്രവർത്തിച്ച് ജീവിച്ച ആളുകളാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ അതിൽ പ്രത്യേകതയുള്ള ആളായിരുന്നു ഉക്കാശ അറികനു ഈ ഒരു ചരിത്രത്തിൽ വേറെ ഒരു സംഭവം കൂടി ചരിത്രങ്ങളിലും ഹദീസുകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആരാണ് ആ എഴുപതിനായിരം ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാരാണ് എന്ന ചോദ്യത്തിന് റസൂൽ അള്ളി സല്ലാ ഉലൈസ് അവരെ കുറിച്ച് പറയുന്നത് ഇസ്ലാമികമല്ലാത്ത ചികിത്സകൾ നടത്താത്തവരും പ്രത്യേകിച്ച് ചൂടുവെക്കൽ പോലുള്ള ചികിത്സകൾ നടത്താത്തവരും അതുപോലെ തന്നെ ഇസ്ലാമികമല്ലാത്ത മന്ത്രങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതിൽ കൽപ്പിക്കാത്തവരും അതിനുവേണ്ടി വാദിക്കുന്നവരുമല്ലാത്തവരും അതുപോലെ തന്നെ അള്ളാഹുൽ തവക്കുൽ ചെയ്യുന്ന ആളുകളാണ് ഈ എഴുപതിനായിരം ആളുകളിൽ ഉൾപ്പെടുന്നത് എന്ന് റസൂർ അള്ളഹി സലാഹുലിസലം പറഞ്ഞതായി കാണുവാൻ സാധിക്കും അതിൽ തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം അനിസ്ലാമികമായ എല്ലാ മേഖലകളിൽ നിന്നും വിട്ടു നിൽക്കുക എന്ന് മാത്രമല്ല അങ്ങേയറ്റം അള്ളാഹുൽ തവക്കുലാക്കി ജീവിക്കാനുള്ള എല്ലാം അള്ളാഹുൽ ബരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ചിന്ത കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും എഴുപതിനായിരം ആളുകളിൽ നമുക്കും ഉൾപ്പെടാൻ സാധിക്കും അത്തരത്തിൽ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്കെത്തുന്ന മഹാഭാഗ്യവാൻമാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തു മാറാവട്ടെ അസ്സലാമുല്ലാഹി